പരിശുദ്ധ കാതോലിക്കാ ബാവാ തിരുമേനിയും എന്നോട് പറഞ്ഞ വാചകങ്ങൾ ഇപ്പോഴും എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. എന്നെ വിളിച്ച് പറയുകയാണ്, എടോ എടോ എടോ, മൂന്ന് പ്രാവശ്യം എന്നെ വിളിച്ചു. ഇത് നേരിയതിനകത്ത് പതിയുന്ന തീക്കട്ടയാണ്, കട്ടിയുള്ള തുണിയുമല്ല, നേരി തുണിയാണ്. ആ തുണിക്കകത്ത് പതിയുന്ന തീക്കട്ടയാണിത്. താൻ ഭക്തനായിട്ട് ജീവിക്കുകയാണെങ്കിൽ ആ തീക്കട്ട ആ നേരിയതിനകത്ത് മിന്നിത്തിളങ്ങി പ്രകാശിക്കും. അത് പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ടതാണ്. താൻ ദൈവികമല്ലാത്ത ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ അത് തന്നെ ചുട്ടുകളിൽ ചുട്ട് ദഹിപ്പിക്കുകയും ചെയ്യും എന്ന് പറയാനും ഞാൻ മടിക്കുന്നില്ല എന്നൊക്കെ അദ്ദേഹം എന്നോട് ഉദ്ഘോഷിച്ചതായ വാചകങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ പച്ചകിടാതെ തന്നെ ഹൃദയത്തിൽ സ്നേഹത്തെപ്പോലെ മലങ്കര സഭയുടെ ഭക്തനായ ഒരു മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. അത്രമാത്രം അത് എൻ്റെ കൂടെ അവൻ താമസിച്ചിട്ടുണ്ട്. താമസിച്ചിരിക്കുമ്പോഴ് അന്ന് റാന്തനാണുള്ളത്. റാന്തി ദൈവം എനിക്ക് എടുത്തത്തില്ല, തിരിതാഴ്ത്തു വയ്ക്കത്തുള്ളു. പാതിരാത്രിയാകുമ്പോൾ തിരുമേനി എഴുന്നേൽക്കും. തിരുമേനി തൊട്ടുമുറിയില്ല ഞാൻ കിടക്കുന്നത്, പ്രധാന മുറിയില്ല തിരുമേനി താമസിക്കുന്നത്, ഞാൻ തൊട്ടുമുറിയില്ല ഞാൻ കിടക്കുന്നത്. പ്രാർത്ഥിക്കാൻ തുടങ്ങും തിരുമേനി, എന്നിട്ട് ഞാനും ഓടിപ്പെട്ട് എഴുന്നേൽക്കും. തിരുമേനിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനും നിൽക്കും. തിരുമേനി അറിയുന്നില്ല,